നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രജിസ്ട്രേഷൻ വിഭാഗത്തിൽ സർക്കാർ ഇറക്കിയ വിവാദ സർക്കുലർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആധാരം എഴുത്തുകാരുടെ സംഘടനയായ ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രിപ്റ്റ്സ് അസോസിയേഷൻ മതിലകം സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നടത്തുന്ന ദ്വിദിന പണിമുടക്ക് ധർണയ്ക്ക് തുടക്കമായി. പെരിഞ്ഞനം പി കെ എസ് ലോക്കൽ സമ്മേളനം സിപിഎം പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്നു. ശ്രീനാരായണപുരത്ത് വിവാഹ വാഗ്ദാനം നൽകി വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ അയൽവാസിയായ യുവാവ് പോലീസിൽ കീഴടങ്ങി. വിശദമായ വാർത്തയിലേക്ക്. രജിസ്ട്രേഷൻ വിഭാഗത്തിൽ സർക്കാർ ഇറക്കിയ വിവാദ സർക്കുലർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആധാരം എഴുത്തുകാരുടെ സംഘടനയായ ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ മതിലകം സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നടത്തുന്ന ദ്വിദിന പണിമുടക്ക് ധർണയ്ക്ക് തുടക്കമായി. ഡിസിസി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടിലെ റവന്യൂ വരുമാനത്തിന്റെ കാതലായ ഭാഗം നടക്കുന്നത് റവന്യൂ വരുമാനത്തിന്റെ ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വരുമാനങ്ങളാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ നിയമത്തിൻ്റെ ആദ്യത്തെ ആരംഭം തന്നെ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ്. അന്ന് ആധാരവിത്താര സംഘടന നിരന്തരമായി പ്രക്ഷോഭത്തിൻ്റെ മാർഗങ്ങളുടെയും ചർച്ചയുടെ ഒക്കെ ബലമായി ആർക്കും ആധാരം അതേഴ്സ് എന്നുള്ള വാക്ക് മാറ്റി നിർത്തുകയും പാരമ്പര്യമായി 1960 മുതൽ പരീക്ഷ എഴുതി പാസ്സാകുന്ന ആളുകൾക്ക് മാത്രമേ ആധാരം എഴുതാനുള്ള അവകാശം ഇന്ന് ഈ നാട്ടിൽ നിലനിൽക്കുന്നുള്ളൂ. അവർക്കുമായി നിജപ്പെടുത്തിക്കൊണ്ട് ആ ഉത്തരവ് ഗവൺമെന്റ് അന്ന് അത് ഫ്രീസ് ചെയ്യാറുണ്ടായി. യൂണിറ്റ് പ്രസിഡന്റ് ടി കെ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ടി കെ ബഷീർ, വി എസ് സുബിൻ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം പി കെ എസ് ലോക്കൽ സമ്മേളനം സിപിഎം പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്നു. പി കെ എസ് ജില്ലാ കമ്മിറ്റി അംഗം സി എം വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. ആയിട്ടുള്ള വലിയ പിന്നെ മത്സ്യ വളർത്തൽ കോളം തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ സൗകര്യങ്ങളൊക്കെ ആക്കി വന്ന് ആയിട്ടിരുന്നു. സേവനം ചെയ്യലല്ലായിരുന്നു, അവർ സ്വയം സേവനമായിരുന്നു അവരുടെ ലക്ഷ്യം. ആ സന്ദർഭത്തിൽ ബാലകൃഷ്ണനും ബാലകൃഷ്ണൻ്റെ പാർട്ടി എന്ന് പറയുന്ന പട്ടികജാതിക്കാരുടെ പാർട്ടി പട്ടികജാതി കോൺഗ്രസ് എന്നാണ്. കെ കെ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. പി കെ ശശി, കെ കെ മുരളി എന്നിവർ പ്രസംഗിച്ചു. എടനിരഞ്ഞി എച്ച് ഡി പി സമാജം സ്കൂളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ബിജു ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാലയത്തിൽ നിന്നും ഇന്നലെ പടിയിറങ്ങിയ പോലെയാണ് നമുക്ക് തോന്നുന്നത്. എല്ലാ ദിവസവും കാണുന്നതുകൊണ്ടായിരിക്കാം ഞാൻ പോകുന്നതും വരുന്നതും ഒക്കെ നമ്മുടെ ഈ പ്രിയപ്പെട്ട വിദ്യാലയത്തിന്റെ മുന്നിൽ കൂടെയാണ്. അതുകൊണ്ടായിരിക്കും ഇപ്പൊ എന്റെ കൂടെ പഠിച്ച പലരുടെയും വിദ്യാർത്ഥികൾ ഇപ്പൊ പ്ലസ് ടു ആയി, എസ് എസ് എൽ സി ആയി, അതിൽ ഉന്നത വിജയം നേടിയവരൊക്കെ ഉണ്ട്. അന്ന് ഏറ്റവും വലിയ തല്ലിപ്പൊളി ക്ലാസ് ക്ലാസ് ആയിട്ടാണ് പ്രഖ്യാപിക്കാറ്. കാരണം അത്യാവശ്യം പഠിപ്പ് താഴെയുള്ള ആളുകളൊക്കെ സംസ്കൃതം അതുപോലൊക്കെ ഉള്ള വിഷയത്തിലുള്ള ആളുകളെ എ ക്ലാസ്സിൽ കൊണ്ടുവന്ന് പിടിച്ചിരുത്തും. നമ്മൾ മലയാളം തന്നെ കഷ്ടിമുഷ്ടിയാണ് വന്നിട്ട് 4 ക്ലാസ്സിൽ വന്നിട്ടുണ്ട് നേരെ സംസ്കൃതത്തിലേക്ക് 5 ക്ലാസ്സിൽ പിടിച്ചിട്ടുണ്ട്. കാരണം ഡിവിഷൻ നിലനിർത്തണമല്ലോ. എന്നിരുന്നാലും റിസൾട്ട് ഒക്കെ വരുമ്പോൾ നമ്മുടെ കണ്ടതല്ലേ പോകും, സംസ്കൃതത്തിലൊക്കെ നല്ല മാർക്കാണ്. പി ടി പ്രസിഡന്റ് ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഭരതൻ കണ്ടേങ്ങാട്ടിൽ, പി ജി സാജൻ, പ്രധാനാധ്യാപകൻ എം ഡി സന്തോഷ് എന്നിവർ സംസാരിച്ചു. സ്റ്റുഡൻസ് ഡാറ്റ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ആഭിമുഖ്യത്തിൽ തളിക്കുളം ബി ആർ സി തല വിവരശേഖരണ ശില്പശാല സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ എം ആർ സുഭാഷിണി ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം. തോമസ് മാസ്റ്റർ വളരെ കാര്യ ഗൗരവത്തോടെ, അർത്ഥവ്യാപ്തിയോടെ, പൂർണതയോടെ എന്താണ് ജില്ല, സൗഹൃദ ജില്ല അല്ലെ, ബാല സൗഹൃദ ജില്ലയായി പ്രഖ്യാപിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് വളരെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു എന്നതേയുള്ളൂ. അപ്പൊ നമ്മൾ എന്ന് പറയുന്ന അധ്യാപകരെന്ന് പറയുന്നവരുടെ സമസ്ത സമഗ്ര ഭാവവും ആശയവും ചിന്തയും ജീവിതവും നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ കുട്ടികളെ കുറിച്ചുള്ള എല്ലാ എച്ച്ഒസെറ്റ് വിവരങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബാധ്യത നമ്മൾ പ്രധാന അധ്യാപകർക്കും ക്ലാസ് ടീച്ചേഴ്സിനും ഉണ്ട് എന്ന യാഥാർത്ഥ്യം ഞാൻ പറയാതെ നിങ്ങൾക്കൊക്കെ അറിയാം.
വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ തോമസ് അധ്യക്ഷനായിരുന്നു. ബി ആർ സി കോർഡിനേറ്റർമാരായ ഇ എസ് ബിജി, എം വേണി എന്നിവർ ക്ലാസ് എടുത്തു. ശ്രീനാരായണപുരത്ത് വിവാഹ വാഗ്ദാനം നൽകി വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ അയൽവാസിയായ യുവാവ് പോലീസിൽ കീഴടങ്ങി. ശ്രീനാരായണപുരം കോന്നിശ്ശേരി കോളനിയിൽ ചെന്നറ ബിജു എന്ന കുട്ടനാണ് കൊടുങ്ങല്ലൂർ സി ഐ ഓഫീസിൽ കീഴടങ്ങിയത്. വിവാഹബന്ധം വേർപ്പെടുത്തി കഴിയുന്ന വീട്ടമ്മയെ വിവാഹം കഴിക്കാമെന്ന് വാക്കുനൽകി ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതി. വീട്ടമ്മയുടെ പരാതിയിന്മേൽ പോലീസ് കേസെടുത്തതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ച പ്രതിയോട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുവാൻ നിർദ്ദേശിക്കുകയായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെ പോലീസ് നടത്തിയ ലാത്തി ചാർജിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്രയാറിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നാരംഭിച്ച പ്രകടനം ബസ്റ്റാൻഡ് ചുറ്റി പോളി ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ഡി സി സി സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. പോലീസ് നടത്തിയ നരനായാട്ടിൽ പ്രതിഷേധിച്ച് കേരളം മുഴുവൻ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ വി എം സുധീരൻ സമരപ്പന്തലിൽ ഇരിക്കുന്ന സമയത്ത് പിണറായിയുടെ പോലീസ് കണ്ണീർ വാതകവും ടിയർ ഗ്യാസും ഉപയോഗിച്ച് സമരപ്പന്തലിലേക്ക് പോലീസ് നടത്തുന്ന നടപടികൾക്കെതിരെ കെ പി സി സി അംഗം ശിവൻ കണ്ണോളി, കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പരാതിയുമായി എത്തിയ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സി പി എം നാട്ടിക ഏരിയ കമ്മിറ്റി അംഗവുമായ എം എ ഹാരിസ് ബാബുവിനോട് സെക്രട്ടറിയും ക്ലർക്കും അപമര്യാദയായി പെരുമാറിയെന്ന പരാതി. ചേറ്റുവ എഫ് എ സി ക്ലബിന്റെ ആസ്ഥാന മന്ദിര നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ സെക്രട്ടറി ഷാജു കെ ചിറ്റിലപ്പള്ളി നിർദ്ദേശം നൽകിയതാണ് സംഭവങ്ങൾക്ക് തുടക്കമായത്. സ്റ്റോപ്പ് മെമ്മോയെക്കുറിച്ച് അന്വേഷിച്ച ഹാരിസ് ബാബുവിനെ സെക്രട്ടറി ഇറക്കി വിടുകയായിരുന്നുവെന്നാണ് പരാതി. സാധാരണക്കാർ നൽകുന്ന അപേക്ഷകളിൽ തീരുമാനം വൈകിപ്പിക്കുന്നതിൽ സെക്രട്ടറിക്കെതിരെ വ്യാപകമായ പരാതിയാണുള്ളത്. അതേസമയം സെക്രട്ടറിയെയും ക്ലർക്കിനെയും ഹാരിസ് ബാബു അവഹേളിച്ചെന്നാണ് ജീവനക്കാരുടെ ആരോപണം. ഹാരിസ് ബാബുവിനെതിരെ ക്ലർക്കും സെക്രട്ടറിക്കും ക്ലർക്കിനുമെതിരെ ഹാരിസ് ബാബുവും വാടാനപ്പള്ളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്തായി രണ്ട് തവണ തെരഞ്ഞെടുക്കപ്പെട്ട ഏങ്ങണ്ടിയൂരിനെ അപമാനിക്കാനുള്ള ഗൂഢശ്രമം നടക്കുന്നതായി സി പി എം ഏരിയ സെക്രട്ടറി പി എം അഹമ്മദ് ആരോപിച്ചു. ചില ജീവനക്കാരെ ഉപയോഗിച്ച് പഞ്ചായത്തിന്റെ സൽപ്പേര് കളങ്കപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും സി പി എം ഇക്കാര്യം ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും പി എം അഹമ്മദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓഫീസ് സമയത്ത് അനുമതിയില്ലാതെ ജീവനക്കാർ യോഗം ചേർന്നതിനെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി അശോകൻ പറഞ്ഞു. അതേസമയം സി പി എം നേതൃത്വവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും തമ്മിലുള്ള ചേരിപ്പോര് ഭരണസ്തംഭനത്തിലെത്തിച്ചിരിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കളും ആരോപിച്ചു. കോൺഗ്രസ് ഏങ്ങണ്ടിയൂർ മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട്, ഇർഷാദ് കെ ചേറ്റുവ, മനോജ് തച്ചപ്പുള്ളി, ഇ കെ പ്രൈസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള.